എൻ്റെ പേര് ബിനിൽ സി ആമക്കാട്. എൻ്റെ സ്വദേശം കാവാലം. ഞാൻ സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ചെറുപ്പം മുതലേ മ്യൂസിക്കിനോട് താല്പര്യമായിരുന്നു. അങ്ങനെ സൗണ്ട് പഠിക്കണമെന്ന് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ മുതലേ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ഞാൻ സൗണ്ട് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് കൽക്കട്ടയിലെ സത്യേത്ര ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനായിട്ട് പോയി. കൽക്കട്ടയെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം മനസ്സിലേക്ക് വരുന്നത് മദർ തെരേസ, കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയെക്കുറിച്ചാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നും അതും വീട്ടിൽ നിന്നും ആദ്യമായിട്ടാണ് പുറത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ അമ്മ എൻ്റെ അടുക്കൽ പറയുന്നത്, മമ്മി പറയുന്നത് ഓർമ്മയുണ്ട്, ഞാൻ വിശുദ്ധ മദർ തെരേസയെ ഏൽപ്പിച്ചിട്ടാണ് വിടുന്നതെന്ന്. അപ്പം ഞാൻ കൽക്കട്ടയിൽ പോയി ആദ്യ ആഴ്ചയിൽ തന്നെ മദർ തെരേസയുടെ മദർ ഹൗസിൽ പോയി മദർ തെരേസയുടെ അടക്കിയിരിക്കുന്ന കല്ലറ കാണാനായിട്ടും അവിടെ പോയി പ്രാർത്ഥിക്കാനും ഒക്കെ പോയിരുന്നു. ഈ മദർ തെരേസയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെറുപ്പത്തിൽ വിശുദ്ധരുടെയൊക്കെ ഒത്തിരി ജീവചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളൊരു കഥകൾ പോലെയാണ് കേൾക്കുന്നത്. കാര്യം നമ്മുടെ കാലഘട്ടത്തിലുള്ളതല്ല, ഇങ്ങനെ ഒരു ആളുണ്ടായിരുന്നു എന്നുള്ള ഒരു കഥകൾ കേൾക്കുന്നത് പോലെയാണ് കേട്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന വിശുദ്ധ എന്ന് പറഞ്ഞ് മദർ തെരേസയെ കുറിച്ച് അറിയുകയും കൂടുതൽ അറിയാനുള്ള ആഗ്രഹവും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. ഞാൻ കൽക്കട്ടയിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ പള്ളിയിലെ പ്രെയർ ഗ്രൂപ്പിൻ്റെ കൂടെ മദർ തെരേസയുടെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ അന്തേവാസികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുമായിട്ട് ഒക്കെ പോകുന്നതൊക്കെ ആയിട്ട് ഓർമ്മയുണ്ട്. നേരിട്ട് മദർ തെരേസയെ കാണാനായിട്ട് സാധിച്ചില്ലെങ്കിലും മദർ തെരേസ മരിച്ച് 10-ാം വർഷം ആകുമ്പോഴത്തേക്കാണ് ഞാൻ കൽക്കട്ടയിൽ പഠനത്തിനായിട്ട് പോകുന്നത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് നമുക്കവിടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊരു ഒബ്സർവേഷൻ ട്രിപ്പുണ്ട്. ഒബ്സർവേഷൻ ട്രിപ്പിൽ കാളികെട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ആദ്യമായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ കാളികെട്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ഓർമ്മയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ തെരേസ ആദ്യം വർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് കാളികെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. കാളികെട്ട് ടെമ്പിളിനോട് ചേർന്നുള്ള സ്ഥലമാണ്. നിർമ്മൽ ഹൃദയം എന്നാണ് അതിൻ്റെ പേര്. അതിന് മുമ്പുള്ള പേര് ഹോം ഫോർ ഡൈയിങ് എന്നാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. മദർ തെരേസ ആദ്യമായിട്ട് പ്രവർത്തിച്ച സ്ഥലത്തേക്കാണല്ലോ പോകുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സഹപാഠി ചോദിക്കുകയുണ്ടായിരുന്നു, നിനക്ക് വോളണ്ടിയർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ മദർ തെരേസയുടെ? അപ്പം ഞങ്ങൾക്ക് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയി. കാര്യം നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ യേസ് പറഞ്ഞു, നമുക്ക് പോകാം, അത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ അവിടെ പോകുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് അന്വേഷിച്ചാൽ മതി, അവിടെ വോളണ്ടിയർ ചെയ്യണം. അപ്പം ഞാനത് ഒരു വോളണ്ടിയർ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സിലങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒബ്സർവേഷൻ ട്രിപ്പിനായിട്ട് ഞങ്ങൾ കാളികെട്ടിലെത്തിയ അപ്പോൾ തന്നെ ഞാൻ ദൂരെ നിന്ന് ഈ നിർമ്മൽ ഹൃദയം എന്നുള്ള സ്ഥാപനം ഞാൻ കണ്ടു. അതിൻ്റെ ഒരു വലിയൊരു ഓപ്പണിംഗ് ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡോർ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഓപ്പണിംഗ് ആണ്. എനിക്ക് ദൂരെ നിന്ന് തന്നെ കാണാം, ഒരു സിസ്റ്ററും ഒരു ഡോക്ടറുമാണ് അവിടെ നിന്ന് അവർ തമ്മിൽ വർത്തമാനം പറയുന്നത്. അവരുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. രണ്ടുപേരും വിദേശികളാണ്, അവരൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും ഇവർ അവിടെ കിടക്കുന്ന ആൾക്കാരെ ഒക്കെ ശുശ്രൂഷിക്കുകയാണ്. അപ്പം ഞാൻ ഒരു അല്പം സമയത്തിന് ശേഷമാണ് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കുന്നത്. ശരിക്കും ഈ ഹോം ഫോർ ഡൈയിങ് അല്ലെങ്കിൽ നിർമ്മൽ ഹൃദയം എന്ന് പറഞ്ഞത് ഈ തെരുവിലൊക്കെ മരിക്കുവാൻ കിടക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് കിടത്തുന്ന സ്ഥലമൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ എല്ലാവരും അങ്ങനെ ഏകദേശം അന്ത്യനിമിഷങ്ങൾ കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെയാണ് ഇവർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവിടുത്തെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. എനിക്ക് അവിടെ അവർ മുറിവുകളൊക്കെ കിട്ടി, അവർ ഡ്രസ്സ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 5 നിമിഷമേ അവിടെ 5 മിനിറ്റ് നിന്ന് കാണും, പെട്ടെന്ന് പുറത്തേക്ക് പോയി. എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു വോമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയൊക്കെയാണ് ഉണ്ടായത്. ഞാനൊരു പെട്ടെന്ന് അവിടെ ഒരു വോളണ്ടിയർ ചെയ്യാമെന്നുള്ളൊരു അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോയ ഞാൻ
എനിക്ക് പെട്ടെന്ന് അതൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു തോന്നലൊന്നും ഇല്ല. ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ കയറിയിരുന്നു. വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്തും എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ മുഖത്തെ പുഞ്ചിരിയും അവരുടെ എനർജിയുമാണ്. എനിക്ക് പക്ഷേ ആ ഒരു ഇതിലേക്ക് പോകാനായിട്ട് യാതൊരു താല്പര്യവും ആ സമയത്തും ഇല്ല. അവരുടെ പുഞ്ചിരി മനസ്സിലുണ്ട്. ആ പുഞ്ചിരിയുടെ കാരണം എനിക്കും തീർച്ചയായിട്ടും അറിയാം. മദർ തെരേസ എന്ന വിശുദ്ധയുടെ ശക്തമായുള്ള ഒരു മാധ്യസ്ഥം തന്നെയാണ് അവരുടെ ആ പുഞ്ചിരി. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചാരിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനെപ്പോഴും ഓർക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ, ആർക്കെങ്കിലും കൊണ്ട് ഫുഡ് കൊടുക്കുക, അതിനായിട്ടുള്ള പണം നൽകുക, ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനപ്പുറം ചെയ്യുന്ന ഇവരുടെ പുഞ്ചിരിയൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു സാധാരണ വ്യക്തിക്ക് ചെയ്യുന്നതല്ല. അതിൻ്റെ അകത്തൊരു ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം ഇവരുടെ പുഞ്ചിരിയുടെ അപ്പുറമുള്ള മദർ തെരേസയെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും, ഏകദേശം 47 വർഷങ്ങൾ കൊണ്ട് ഇത്രയോ പേരെയാണ് ഒരു 137 രാജ്യങ്ങളിൽ മദർ തെരേസയുടെ സേവനങ്ങൾ ഈ 47 വർഷങ്ങൾ കൊണ്ട്. അതൊരു തീർത്തും ഒരു വിശുദ്ധയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. ആ വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് പോകാനുള്ള ഒരു കൃപ, ആ കൃപയും ഈ ഒരു വിശുദ്ധയായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഞാൻ അതിനുശേഷം മദർ ഹൗസിൽ പിന്നീട് ഒരിക്കൽ പോയിരുന്നു. മദർ ഹൗസിൽ പോയ സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു അപ്പോഴും ഒരു ഫോറിൻ സിസ്റ്ററാണ്, ഞാൻ അവിടെ ചെല്ലുന്ന കണ്ടപ്പോൾ എന്നെ വിളിച്ചു. മദർ ഹൗസിനുള്ളിലൊക്കെ കയറ്റി, മദർ തെരേസ താമസിച്ചിരുന്ന മുറിയൊക്കെ സന്ദർശിക്കുവാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അതിനുശേഷം മദർ തെരേസയുടെ അവിടെ ദിവ്യബലി അർപ്പിക്കുന്ന ചാപ്പലിൽ തന്നെയാണ് മദർ തെരേസയുടെ കല്ലറ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി പേർ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അതിങ്ങനെ വന്നിങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മദർ ഹൗസിലെ ഈ ചാപ്പലിനുള്ളിലെ കല്ലറയുടെ സമീപമായിട്ടൊരു മൂലയ്ക്ക് ഒരു ചുക്ക് ചുളുങ്ങിയ മുഖവും ഇങ്ങനെ കുനിഞ്ഞ് കൂനിക്കിടക്കുന്ന ഒരു മദർ തെരേസയുടെ ഒരു രൂപം അവിടെ ഇങ്ങനെ മൂലയ്ക്കുണ്ട്. അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ സിസ്റ്റർ എൻ്റെ അടുക്കൽ പറയുന്നുണ്ട്, ഇവിടെ നിന്നാണ് മദർ തെരേസ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ദിവ്യബലിക്ക് ശേഷം ഏകദേശം 1 മണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് തെരുവിലേക്ക് ജോലിക്കായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു പ്രസംഗത്തിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്, മദർ തെരേസ ഇങ്ങനെ 1 മണിക്കൂർ അവിടെ ഇരുന്ന് ദിവ്യബലിക്ക് ശേഷം 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി ഇങ്ങനെ വന്നിട്ട് മദറിനോട് റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് ഈ 1 മണിക്കൂർ എന്നുള്ളത് 1.5 മണിക്കൂറാക്കിയാൽ നമുക്ക് കൂടുതൽ നേരം പുറത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരമുണ്ടായിരിക്കും, സമയം കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മദർ തെരേസ അവിടെ ഉണ്ടാക്കിയ മാറ്റമാണ് ഈ 1 മണിക്കൂർ എന്നുള്ളത് 2 മണിക്കൂറാക്കി. അപ്പം എങ്ങനെയാണ്, അപ്പം ശരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജം, പ്രാർത്ഥനയിൽ നിന്നും കുർബാനയിൽ നിന്നുമാണ് അതിൽ നിന്ന് കിട്ടുന്ന ഊർജം എന്നുള്ള ഉറപ്പ് ആ ഒരു വിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു കാരുണ്യത്തിൻ്റെ മുഖം കാണിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ഞാൻ ചില വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എപ്പോഴും ഓർക്കാറുണ്ട് ഉള്ള ഒരു കാര്യമാണ്, ഇത്ര കൺസിസ്റ്റൻ്റായിട്ട് ഇത്രയും വർഷം ഇത്രയും സ്ട്രഗിള് സഹിച്ചുകൊണ്ട് ഇതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു തീർച്ചയായിട്ടും ഒരു വിശുദ്ധയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഓരോ നന്മ പ്രവർത്തികളും ചാരിറ്റി പ്രവർത്തികളും അതെല്ലാം നമ്മളുടെ ഓരോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. ഇതൊന്നും ഇല്ലാതെ സ്വന്തമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കരുണയുടെ മുഖം മാത്രം കൊണ്ട് ജീവിച്ച ഒരു വിശുദ്ധയാണ് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം. അപ്പോൾ നമുക്ക് ആ ഒരു കരുണയുടെ മുഖത്തിന് വേണ്ടി മദർ തെരേസയുടെ തീർച്ചയായിട്ടും ഒരു ശക്തമായ ഒരു മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ്.